ഹായ് എല്ലാവർക്കും ജിഞ്ചർ എക്സ്പ്രസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഒരു അറബ് ലോകത്താണ്, ഖത്തറിലാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഈ വേൾഡ് കപ്പ് പല പ്രത്യേകതകളും ഉള്ള ഒരു വേൾഡ് കപ്പാണ്. ഇത് ആദ്യമായിട്ടാണ് ഒരു അറബ് ലോകത്ത് നടക്കുന്നത്. വളരെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചൂട് കൂടുതലുള്ള രാജ്യങ്ങളാണ് അറബ് നാടുകൾ. അതൊരു പ്രത്യേകതയാണ്. അതുപോലെ ഈ സ്റ്റേഡിയങ്ങളിൽ ഇവർ നല്ല നൂതനമായ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റേഡിയങ്ങളിൽ തണുപ്പ് നിലനിർത്താൻ വേണ്ടി അതിൻ്റെ പിച്ച് ഒരുക്കിയിരിക്കുന്നത് കോൾഡ് ഗ്രാസ് ടെക്നോളജി ഉപയോഗിച്ചാണ്. ഈ ടെക്നോളജി കൊണ്ട് ഈ ഗ്രൗണ്ടിലെ ചൂട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ അത് 29-30 ഡിഗ്രി ആയിരിക്കും. ഏത് കാലാവസ്ഥയിലും ഈ ചൂടാണ് ഉണ്ടാവുക. ഇതിലേക്കുള്ള ഊർജം നൽകുന്നത് സോളാർ നിലയത്തിൽ നിന്നാണ് ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ കാലാവസ്ഥ ചെക്ക് ചെയ്യാൻ ഫിഫയുടെ ഒരു മെഡിക്കൽ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്റ്റേഡിയങ്ങളാകട്ടെ നല്ല അടിപൊളി 5-star ഹോട്ടലിനെ വെല്ലുന്ന തരത്തിലുള്ള സ്റ്റേഡിയങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരു പ്രത്യേകമായ പ്രത്യേകത എന്ന് വച്ചാൽ ഇതിനുപയോഗിക്കുന്ന ബോളാണ്. ബോള് സാധാരണ ഉപയോഗിക്കുന്ന വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്ന പന്തല്ല, ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ അടിപൊളി ഈ സംഭവങ്ങളെക്കുറിച്ച് വിശദമായി അതിൻ്റെ ആ ബോളിനെ പറ്റിയുള്ള ഒരു വിശദമായ വീഡിയോയാണ് ഇതിലുള്ളത്. അപ്പോൾ ആ പന്തിൻ്റെ അൽ റിഹില എന്നു പേരുള്ള ആ പന്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ നല്ല നല്ല വേൾഡ് കപ്പ് ന്യൂസുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും അപ്ഡേറ്റുകൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഖത്തർ ലോകകപ്പിന് ഉപയോഗിക്കുന്ന അൽ റിഹില വെറും ഒരു പന്തല്ല. തുകൽ പന്തിനുള്ളിൽ വായുവും നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ആഡ് ചെയ്താണ് ഫിഫയും അഡിഡാസും റിഹിലയെ ഗ്രൗണ്ടിലിറക്കുന്നത്. വീഡിയോ അസിസ്റ്റൻ്റ് റെഫറിക്ക് പിന്നാലെ സെമി ഓട്ടോമാറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജി കൂടി വന്നതോടെയാണ് ലോകകപ്പ് മത്സരങ്ങളിൽ ഉപയോഗിക്കുന്ന അൽ റിഹിലയെ കൂടുതൽ സാങ്കേതികമാക്കുന്നത്. തുകൽ പന്തിലെ വായുവിനോടൊപ്പം അത്യാധുനിക സെൻസറുകളും വഹിച്ചാണ് അൽ റിഹില ലോകകപ്പിന് എത്തുന്നത്. പന്തിനുള്ളിൽ ഘടിപ്പിച്ച മോഷൻ സെൻസർ കിക്ക് ചെയ്യുമ്പോൾ കളിക്കാരൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കും. നിലവിൽ VAR തീരുമാനങ്ങൾക്ക് 70 സെക്കൻഡ് വരെ സമയമെടുക്കുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യ കൊണ്ട് അത് 25 സെക്കൻഡാക്കി കുറയ്ക്കാൻ കഴിയും. മറ്റൊരു പ്രത്യേകത കൂടി ഈ പന്തിനുണ്ട്. ഇതിൻ്റെ പാനലുകൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കുന്നത് ചൂടുപയോഗിച്ചാണ്, സ്റ്റിച്ച് ചെയ്യുന്നില്ല. നിലവിൽ പാകിസ്ഥാനിലും ചൈനയിലുമാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ബൈ.